നമസ്കാരം. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്സ്റ്റോക്സ് എന്ന ഈ ട്രേഡിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ 1 മില്യണിലധികം ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ആപ്പാണ്. മാർക്കറ്റ് നന്നായി പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അധികം റിട്ടേൺസ് ഉണ്ടാക്കാൻ കഴിയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻവെസ്റ്റ്മെന്റും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റും നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ സാധിക്കുന്നതാണ്. ഹലോ ഡാരേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഷാർക്കിംഗ് പിന്നെ കമന്റ് ബോക്സിൽ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഷാക്കിങ്ങിൻ്റെ ഈ ഒരു ട്രിക്ക് എന്ന് പറയുമ്പോൾ ഈ തലോണ തലയിൽ ഇങ്ങനെ പൊതിക്കുമ്പോൾ അതൊരു കുട്ടിയായിട്ട് മാറാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഷാക്കിങ്ങിൻ്റെ ട്രിക്ക്. അപ്പോൾ ഈ ട്രിക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ക്ലിപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലിപ്പിൽ ആവശ്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു കൊച്ച് കുട്ടി, പിന്നെ നമുക്ക് ആവശ്യം വേണ്ട തലോണ, പിന്നെ നമ്മുടെ ആ പുതപ്പ്, പിന്നെ അത് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ക്ലിപ്പ് ഞാനെങ്ങനെ എടുത്തേക്കണമെന്നൊന്ന് കാണാമല്ലേ. അപ്പോൾ ഞാൻ തന്നെ ആ കുട്ടി കിടക്കണ സ്ഥലത്ത് നേരെ വന്ന് ആ പുതപ്പ് അങ്ങോട്ട് മൂടി, എന്നിട്ട് ഞാൻ തിരിച്ചെടുത്ത് എന്താ കൊച്ചിനെയും കൊണ്ട് പോകണം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വേറൊരു സിംഗിൾ ഷോട്ടായിട്ട് ഞാൻ തലോണ മാത്രം ഒന്ന് എടുത്തിട്ടുണ്ട്. ആ കൊച്ചിരുന്ന അതേ പൊസിഷനിൽ വെച്ച് ഒരെണ്ണം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എങ്ങനെ അടിച്ചിരുന്നത്? അപ്പോൾ ഞാൻ പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു ക്ലിപ്പ്. ഞാൻ ഇപ്പോൾ അതപ്പോണ്ട് ആ കൊച്ചിനെ മൂടുന്നു. അതാണ് ആദ്യത്തെ ക്ലിപ്പ്. പിന്നെ ഇട്ടേക്കണ ക്ലിപ്പ് ഇപ്പുറത്ത് വേറൊരെണ്ണം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സ്റ്റിൽ ഇമേജാണ്. ഞാൻ വീഡിയോ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ ആ തലോണയുടെ സ്റ്റിൽ ഇമേജ്, അപ്പോൾ അതും എടുത്തിട്ട് ഞാൻ നേരെ ആ വീഡിയോൻ്റെ മുകളിലേക്ക് മുകളിലത്തെ ലെയറിലോട്ട് കൊണ്ടുവന്നിട്ടാണ്. ഇട്ടത് നമ്മുടെ വീഡിയോനുസരിച്ച് അത് വലിച്ച് നീട്ടിയൊക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടത് ആ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കണം, ആ തലോണയുടെ ഭാഗം മാത്രം. അപ്പോൾ അതിന് ഞാൻ ആ സ്റ്റിൽ ഇമേജ് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് മുകളിൽ ഒപ്പാസിറ്റി പോയിട്ട് അവിടെ പെൻ ടൂളുണ്ട്. പെൻ ടൂൾ മാത്രമല്ല, നിങ്ങൾക്ക് ഏത് ടൂൾ വേണമെങ്കിൽ റെക്റ്റാങ്കിളോ സർക്കിളോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ പെൻ ടൂളാണ് എടുക്കണേ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പെൻ ടൂൾ വെച്ച് നമ്മൾ ആ തലോണയ്ക്ക് ചുറ്റും അതിൻ്റെ ചുറ്റുമുള്ള ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഇച്ചിരി ലാഗ് അടിക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഞാൻ മാർക്ക് ചെയ്യണം ആ തലോണയുടെ ചുറ്റും കൊണ്ട് ഇങ്ങനെ പെൻ ടൂളും വെച്ച്. നിങ്ങൾക്ക് കറക്റ്റ് പെർഫെക്റ്റായിട്ട് മാറ്റണം എന്നൊന്നുമില്ല, റഫായിട്ട് ഇങ്ങനെ വെറുതെ മാറ്റാൽ മതി. മാറ്റി വന്നു, പക്ഷേ അവിടെ ഇത്തിരി പ്രശ്നമൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ആ കൊച്ചിൻ്റെ കാല് ചെറുതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വീണ്ടും ആ ലെയർ സെലക്ട് ചെയ്തിട്ട് ആ മാസ്ക് 1 ഇതാണോ അത് പിടിച്ചിട്ട് ആ മാസ്ക് ഒന്ന് വലിച്ചിങ്ങനെ നീട്ടി ഒന്ന് ശരിയാക്കി കൊടുത്താൽ മതി, ശരിയായിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ കളറ് കറക്റ്റ് അല്ല. പിന്നെ അതുമാത്രമല്ല, നമുക്കിതിൽ കുറച്ച് ഈ മാസ്കിൽ കുറച്ച് ആനിമേഷൻ കൂടി കൊടുക്കണം, കണ്ടോ? അപ്പോൾ നമ്മൾ ഉള്ളിലോട്ടൊക്കെ കയറിപ്പോകണ പോലെ തോന്നുന്നത്. അപ്പോൾ ആ മാസ്ക് ഒന്ന് ആനിമേറ്റ് ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ആ കളറ് അതൊന്ന് കറക്റ്റ് ചെയ്യണം, കളർ കറക്ഷൻ. അത് നമ്മൾ ആ ലെയറൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് എഫക്ട്സിൽ പോയിട്ട് ഇവിടെ ലൂമിട്രി കളർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. അപ്പോൾ കളറിന് ലൂമിട്രി കളർ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും, ലൂമിട്രി കളർ. അല്ലെങ്കിൽ നിങ്ങൾ മുകളിൽ ഈ വർക്ക് സ്പേസിൽ നേരെ നിങ്ങൾക്ക് അവിടെ കളർ പാനലിൽ പോയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നു. ഇപ്പോൾ ഞാൻ ലിമിറ്റഡ് കളർ എടുത്തിട്ടു, നമ്മുടെ നേരെ അതിനകത്ത് വലിച്ചേക്കിട്ടു. ഇനി മുകളിൽ എഫക്ട് കൺട്രോളിൽ നോക്കിയപ്പോൾ എക്സ്പോസ്ചർ ഉണ്ട്, അതൊന്ന് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോനുസരിച്ച്, അത് നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ക്ലിപ്പിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നോക്കുമ്പോൾ അത് ശരിയായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ എൻ്റെ കൂട്ടുമ്പോഴാണ് അത് കറക്റ്റ് ആയത്. ഒരു 0.3 ഒക്കെ എന്തോ വെച്ചപ്പോഴാണ് കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ അനുസരിച്ചിരിക്കും. അപ്പോൾ അത് ശരിയാക്കണം എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ നോക്കാം, നിങ്ങളുടെ ആ ഒരു ക്ലിപ്പിനനുസരിച്ചായിരിക്കും.
നിങ്ങളുടെയിലോ ഇനിയിപ്പോ നമുക്ക് ആ മാസ്ക് ഒന്ന് ആനിമേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ആനിമേറ്റ് ചെയ്യണ്ട എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് അതാ നമ്മളെ ഫെസ്റ്റ് ആ നമ്മളെ ക്ലിപ്പ് തുടങ്ങിയില്ലേ അതിൻ്റെ ആ ഫസ്റ്റ് ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് അത് ഒന്ന് ആനിമേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കിത് ഓടിച്ച് നോക്കി കാണാവുന്നതാണ്. അത് ഏത് ഭാഗം തൊട്ടാണ് അത് ആ ആനിമേഷൻ നമുക്ക് ആവശ്യം വന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഭാഗത്ത് നിങ്ങൾ ആ മാസ്കിൻ്റെ ആ ഒരു ഭാഗമില്ലേ അവിടെ പോയിട്ട് മാസ്ക് പാത്ത് നമ്മളെ എവിടെ വെച്ചാണോ ആ മാസ്കിൻ്റെ ആനിമേഷൻ തുടങ്ങണ്ടേ ആ ഭാഗത്ത് നമ്മുടെ ആ മാർക്കർ വെച്ചിട്ട് നമ്മളിവിടെ മാസ്ക് പാത്ത് ഉണ്ട്. നമ്മൾ നേരത്തെ ഒപ്പാസിറ്റിയിൽ ചെയ്ത് ആ മാസ്ക് പാത്ത് അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. ഒരു ക്യാമറയുടെ ഒരു ഒരു ക്ലോക്കിൻ്റെ ഒരു ചിഹ്നമാണ് അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഇപ്പം നമ്മൾ അത് അപ്പോൾ ഒരു അവിടെ ഒരു ഇത് വരും ഒരു കീ ഫ്രെയിം വരും അത് നമ്മൾ ആദ്യത്തേക്ക് കൊണ്ടുപോയി വിളിച്ചിടാം. പിന്നെ നമ്മൾ നേരത്തെ വന്ന അതേ പൊസിഷനിൽ തന്നെ വന്നിട്ട് അല്ല ആ ആനിമേഷൻ്റെ തന്നെ തൊട്ട് മുമ്പുള്ള ഫ്രെയിം അത് നമുക്ക് കീപാഡിലും മാറ്റാം ഇതിലും മാറ്റാം. അപ്പോൾ തൊട്ട് മുമ്പുള്ള കീ ഫ്രെയിമിൽ ചെന്നിട്ട് അവിടെ നിങ്ങൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയും ഭാഗവും അങ്ങനെ തന്നെ നിന്നോളും. ഇനിയിപ്പോൾ അടുത്ത കീ ഫ്രെയിമിൽ നമ്മളാക്കിയിട്ട് നമ്മുടെ മാസ്ക് നീക്കി അതിനനുസരിച്ച് ആനിമേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നീക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒരു കീ ഫ്രെയിം അവിടെ വരും. നമ്മളാ നീക്കുമ്പോൾ തന്നെ വരും. നമ്മൾ അവിടെ നിന്ന് മാർക്കർ അവിടെ നിന്ന് നീക്കി നമ്മൾ അടുത്ത ഫ്രെയിമിലോട്ട് നീക്കുമ്പോൾ നമ്മുടെ മാസ്ക് ചെറുതായിട്ടൊന്ന് ആനിമേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മാസ്ക് അത് നീക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കീ ഫ്രെയിം അവിടെ വീണുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ആനിമേറ്റ് ചെയ്ത പോലെ തന്നെ എല്ലാ കീ ഫ്രെയിം മിക്ക കീ ഫ്രെയിമും മിക്ക കീ ഫ്രെയിമും പറഞ്ഞു തെറ്റിപ്പോയി മിക്ക കീ ഫ്രെയിമും നിങ്ങൾ ആനിമേറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാം ചെയ്യണമെന്നില്ല, നിങ്ങളിങ്ങനെ ആനിമേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഒരു കുറച്ച് നേരമൊക്കെ പിടിച്ച് അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം കുറേ കീ ഫ്രെയിം പറയുമ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കീ ഫ്രെയിം അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്ക് വന്നതിൽ ക്ഷമിക്കണം. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതൊന്ന് ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമത് കറക്റ്റായിട്ടാണ് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്രേ ഉള്ളൂ, ജസ്റ്റ് കീ ഫ്രെയിമൊക്കെ കറക്റ്റാക്കി ആ മാസ്കിന് ഒരു ചെറിയ ആനിമേഷനൊക്കെ കൊടുത്ത് സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ഈ സാക്കിങ്ങിൻ്റെ മാജിക് ട്രിക്ക് നിങ്ങൾക്ക് ചെയ്യാന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ദൂരവണ്ണയും കൂടി ഒന്ന് കാണിച്ചേക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമ്മൾ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും, അതുവരെ കാത്തിരിക്കുക. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ മറക്കരുത്, എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിലെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അതൊന്ന് ഞെക്കി പൊട്ടിക്കുക. പിന്നെ തൊട്ടടുത്ത് വരുന്ന ആ ബെല്ല് ആ മണി അതൊന്ന് ടിങ് ടിങ് അടിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ലൈക്ക് ബട്ടണിൽ നീല ചായം പൂശണം. പിന്നെ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കമൻറ്റ് തപാൽ പെട്ടിയിൽ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇടാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഗുഡ് ബൈ.